നമസ്കാരം. ബമ്പർ ഭാഗ്യക്കുറി എന്നത് കേരളത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരം തന്നെയാണ്. എന്നാൽ കേരളത്തിൽ ഒരു ടിക്കറ്റ് പോലും ഇതുവരെ എടുക്കാത്ത ആളുകളും ഉണ്ട് കേട്ടോ. പക്ഷെ ഒരു വിഭാഗം, ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ, ആഹാരം കഴിക്കാൻ ഇല്ലെങ്കിൽ പോലും ഒരു അഡിക്ഷനായിട്ട് മാറി എന്നും ലോട്ടറി മുടങ്ങാതെ എടുക്കുന്ന ആളുകളുണ്ട്. കടം വാങ്ങിയും ലോൺ എടുത്തുമൊക്കെ ലോട്ടറി വാങ്ങുന്ന ആളുകൾ ധാരാളമുണ്ട്. അവരെയൊക്കെ ആ സംബന്ധിച്ചിടത്തോളം ഈ ബമ്പർ നറുക്കെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ്. ബമ്പർ ഭാഗ്യശാലി ആര് എന്നതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതും അതിന്റെ പുറകെ മാധ്യമങ്ങൾ പോകുന്നതൊന്നും പുതിയ വിഷയമല്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും ഒരു മലയാളിക്കല്ല ബമ്പർ അടിച്ചിരിക്കുന്നത്, കർണാടക സ്വദേശിയായ അൽതാഫ് എന്ന് പറയുന്ന വ്യക്തിക്കാണ് ബമ്പർ അടിച്ചിരിക്കുന്നത്. ഈ 25 കോടി അടിച്ചു എന്നുള്ള ആക്ഷേപം തന്നെ ആദ്യം ഒഴിവാക്കണം. ഏറ്റവും കൂടുതൽ ഈ ബമ്പർ അടിക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് 25 കോടി അടിച്ചു 12 കോടി അടിച്ചു. ഈ 25 കോടി അദ്ദേഹത്തിന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 13 കോടിയോളം മാത്രമേ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുകയുള്ളൂ. സത്യത്തിൽ ഗവൺമെന്റ് പുറത്തിറങ്ങുമ്പോൾ പറയേണ്ടത് 13 കോടി ഒന്നാം സമ്മാനം എന്ന് മാത്രമാണ്. കാരണം 25 കോടി എന്നൊക്കെ കേൾക്കുമ്പോഴാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഇതുവരെ പരിചയമില്ലാത്തവർ പോലും ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത് പിന്നീട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം സർക്കാർ ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു. ഏതായാലും ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, കർണാടക സ്വദേശിക്ക് അടിച്ചു എന്നതിന് താഴെ ഭയങ്കര രീതിയിലുള്ള ഒരു ജനരോഷം, കാരണം അത് വൈകാരികമായിട്ടുള്ള ഒരു പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്. അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. എന്തുകൊണ്ട് മലയാളിക്ക് അടിച്ചില്ല? അപ്പോൾ കർണാടക സ്വദേശിക്ക് അടിച്ചെങ്കിൽ അത് കൊടുക്കാൻ പാടില്ല. കേരളത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ബമ്പറിന്റെ പ്രൈസ് കൊടുക്കാൻ പാടുള്ളൂ, പുറത്തുള്ള ആളുകൾക്ക് അത് കൊടുക്കാൻ പാടില്ല. അയാൾ ആ പണം കൊണ്ട് കർണാടകത്തിൽ പോയി അത് ചെലവഴിക്കും. അതിന്റെ പ്രയോജനം കർണാടക സർക്കാരിനാണ്, കേരള സർക്കാരിനോ കേരളത്തിലുള്ളവർക്കോ അതുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും നിയമപരമായി യാതൊരു സാധുതയും ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ഒരു വൈകാരികതയുടെ ഭാഗമായി മാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, കേരള ഖജനാവിനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ മേഖലയാണ് ഈ ലോട്ടറി കച്ചവടം എന്നുള്ളത്. അവർ മുടക്കുന്നതിന്റെ ഇരട്ടിയിലേറെ ലാഭം അവർക്ക് കിട്ടുന്ന ഏക ഒരു പിടിവള്ളി ലോട്ടറി കച്ചവടമാണ്. ഈ ലോട്ടറി വിറ്റ് അവരൊരു കളിയും നടത്തുകയുമില്ല. ഉടനെ ഇത് നിരോധിക്കാനും പോകുന്നില്ല. ഇത്തരം മറ്റ് സംസ്ഥാനക്കാർക്ക് ഇവിടെ വന്ന് ലോട്ടറി എടുത്തുകൂടാ, അല്ലെങ്കിൽ അങ്ങനെ എടുക്കുന്നവർക്ക് ഒരു പരിധിയിലപ്പുറം സമ്മാനത്തുക സമ്മാനിക്കില്ല, അതിനൊരുപാട് നൂലാമാലകൾ ആ പ്രൈസ് തരുന്നതിന് വരും, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ വഴിയില്ല. കാരണം വലിയൊരു വരുമാനമാണ് അവർ ലോട്ടറിയിൽ നിന്ന് നേടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 80 ലക്ഷം ലോട്ടറിയാണ് ഇത്തവണ ബമ്പർ അച്ചടിച്ചത്, തിരുവോണം ബമ്പർ. അതിൽ ഒരു 72 ലക്ഷത്തിനടുത്ത് വരെ വിറ്റു. ബാക്കി ഒരു 8 ലക്ഷത്തോളം ലോട്ടറികൾ മിച്ചം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് വിൽപ്പനയിൽ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ആദ്യ 2 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് തുടർച്ചയായി വരുന്ന വർഷത്തിൽ അധികം വിൽപ്പന എന്ന രീതിയിലാണ് ബമ്പറിന്റെ ഒരു പ്രവണത കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വർഷം ഒരു 10 ഇരട്ടിയെങ്കിലും കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും അധിക വിൽപ്പന സർക്കാർ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് പ്രതീക്ഷിച്ചാണ് ഇത്തവണ സമ്മാന തുകയും സമ്മാനം കിട്ടുന്നവരുടെ എണ്ണത്തിലുമൊക്കെ വർധനം ഉണ്ടാക്കിയതെങ്കിലും കരുതിയ അത്ര വലിയ ഒരു ലോട്ടറി എടുപ്പ് ആളുകളുടെ ഭാഗത്തു നിന്നും സർക്കാരിന് കിട്ടിയിട്ടില്ല. കർണാടക സ്വദേശിയാണെങ്കിലും തമിഴ്നാട് സ്വദേശിയാണെങ്കിലും ആരാണെങ്കിലും അവർ അവരുടെ സംസ്ഥാനത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഉപയോഗിച്ചാണ് ഇവിടെ വന്ന് ലോട്ടറി എടുക്കുന്നത്. ആ പണത്തിന്മേൽ നമുക്ക് അവകാശം ഉന്നയിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് അവർ ഇവിടെ വന്ന് ലോട്ടറി എടുത്തു. വളരെ നിയമപരമായി തന്നെ ഇതിപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇതങ്ങോട്ട് അടിച്ചു ലോട്ടറിയും കൊണ്ട് ചെല്ലുമ്പോൾ ഉടനെ പണം കൈ വാങ്ങി ചാക്കിൽ കെട്ടിക്കൊണ്ട് പോരുമൊന്നും അല്ലല്ലോ. ഒരുപാട് നൂലാമാലകളുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് 25 കോടി അടിച്ചെങ്കിൽ 30% സ്റ്റേറ്റ് ടാക്സ് പിടിക്കും, 10% ഏജന്റിന്റെ കമ്മീഷൻ പിടിക്കും, അതുകൂടാതെ സർചാർജ്, സെസ് എന്ത് വേണ്ട ഒരുപാട് നൂലാമാലകളുണ്ട്. അതെല്ലാം ഇദ്ദേഹം കൊടുത്തിട്ട് ബാക്കിയൊരു ഇതിന്റെ പകുതിയിൽ താഴെയൊക്കെ ഏകദേശം വരുന്ന എമൗണ്ടൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുകയുള്ളൂ. നമ്മൾ വൈകാരികമായി പ്രതികരിച്ചിട്ട് കാര്യമില്ല. ഈ സമയത്ത് അതിന്റെ ഏജന്റും മലയാളിയല്ല, ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്ന ആളും മലയാളിയല്ല, അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഭാഗ്യം എന്ന് പറയുന്ന ഒരു സംഭവം അതെവിടെയാണോ ചെന്ന് കേറാൻ അതിന് തോന്നുന്നത് അവിടെ ചെന്ന് കേറും. ഇതൊരു ഭാഗ്യശാലിയ തിരഞ്ഞെടുക്കലാണല്ലോ. നമുക്ക് തന്നെ അറിയാം, ലോട്ടറി എടുക്കുന്ന എല്ലാവർക്കും അറിയാം, 80 ലക്ഷം ലോട്ടറി അടിക്കും അച്ചടിച്ചിറക്കുമ്പോൾ അതിൽ എത്ര ശതമാനമാണ് ഒരാൾക്ക് കിട്ടാനുള്ള സാധ്യത? വളരെ വളരെ റെയറാണ് നമുക്കത് കിട്ടാനുള്ള സാധ്യത. അതിൻ്റെ പ്രൈസ് അതറിയുന്നവർ തന്നെയാണ് ഇത് എടുക്കുന്നത്. പക്ഷേ അത് എടുക്കുന്ന ആൾ എനിക്ക് തന്നെ അടിക്കും, എനിക്ക് തന്നെ അടിച്ചാലോ, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നിങ്ങ് പ്രതീക്ഷ അർപ്പിച്ച് അതിനെ ആ ലോട്ടറിയെ കയ്യിൽ എടുത്ത് വെച്ചുകൊണ്ട് ഒരുപാട് മനക്കോട്ടകളൊക്കെ കിട്ടും. അപ്പോൾ അവസാനം അത് ഒരു മലയാളിക്ക് പോലും അടിച്ചില്ല എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ വൈകാരിക പ്രകടനം മാത്രമായേ അതിനെ കാണാൻ പറ്റൂ. അതിനപ്പുറം അതിലൊന്നുമില്ല.
പിന്നെ ചിലർ പറയുന്ന കേട്ടിട്ടില്ല, ഈ ലോട്ടറി അടിക്കുന്നവരൊന്നും രക്ഷപ്പെട്ടിട്ടില്ലെന്ന്. അതിലൊരു കാര്യമുണ്ട്, ഈ ലോട്ടറി അടിച്ച് കുറേ പൈസ ഒന്നിച്ച് കിട്ടുമ്പോൾ അതെങ്ങനെ ചിലവാക്കണം എന്ന് അറിയാതെ വരുന്നൊരവസ്ഥ, അവരുടെ ഒരു ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു വിഭ്രാന്തിയിൽ അവർ എങ്ങനെങ്കിലുമൊക്കെ അത് ചിലവാക്കുന്നു, അതുകൊണ്ട് അവർക്കത് പ്രയോജനപ്പെടാതെ പോകുന്നു എന്നതേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ദയവ് ചെയ്ത് ഈ മാധ്യമങ്ങൾ പാലിക്കേണ്ട ഒരു നിയന്ത്രണമുണ്ട്. ഇപ്പോൾ തന്നെ ആ തിരുവോണം ബമ്പർ അടിച്ച ആ അയാളുടെ വീട്ടിൽ ചെന്ന് ഫസ്റ്റ് ഞങ്ങളാണിത് റിപ്പോർട്ട് ചെയ്യുന്നത്, ഞങ്ങളാണിത് കണ്ടെത്തിയത് എന്ന ക്രെഡിറ്റ് നേടാൻ വേണ്ടി ആ ഒരു ആമുഖത്തോടു കൂടി ഇവർ തുടങ്ങി. പിന്നീട് ആ ലോട്ടറി കയ്യിലെടുത്ത് പലതവണ കയ്യിലെടുത്ത് കൈമാറുന്നു, അവിടെ വെക്കുന്നു, ഇവിടെ വെക്കുന്നു. ഇപ്പോൾ ബമ്പറിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഡാമേജ് വരെ ആ ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിന് വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് ആ കുടുംബത്തെ അത്രയധികം ബുദ്ധിമുട്ടിക്കാതെ അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നു. ആ ലോട്ടറി ഏജന്റിനോട് ചെന്ന് ചോദിക്കുകയാണ് ആരാണ് എടുത്തതെന്ന് ഓർമ്മയുണ്ടോ എന്ന്. രണ്ട് ഒന്നൊന്നര മാസം കൊണ്ട് അയാൾ ബമ്പർ വിറ്റുകൊണ്ടിരിക്കുന്നു. അയാളോട് എത്രയോ ആളുകൾ, ആയിരക്കണക്കിന് ആളുകളെ കടയിൽ ചെന്ന് ലോട്ടറി എടുക്കുമ്പോൾ അത് ആരാ എടുത്തതെന്ന് ഓർമ്മയുണ്ടോ, അയാളെ കണ്ടാൽ മനസ്സിലാകുമോ എന്നൊക്കെ ചോദിക്കുന്നു. വളരെ ബാലിശമായിട്ടുള്ള ചോദ്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ, ജനങ്ങളെ കാഴ്ചക്കാരാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുന്നു. അപ്പോൾ മാധ്യമങ്ങൾ പലയിടത്തും നിയന്ത്രണം പാലിക്കേണ്ടതിൻ്റെ കൂട്ടത്തിലൊന്നാണ്. വളരെയധികം കൊട്ടിഘോഷിക്കുന്നത് ആ കുടുംബത്തിന് പിന്നീട് ഉണ്ടാക്കാവുന്ന ഒരു ബുദ്ധിമുട്ട്. നിങ്ങൾക്കൊരു എക്സ്ക്ലൂസീവ് വാർത്തയായിരിക്കും കിട്ടുന്നത്, നിങ്ങൾക്ക് റേറ്റിംഗ് ആയിരിക്കും കിട്ടുന്നത്, അത് കഴിഞ്ഞ് അവർക്ക് സ്വസ്ഥമായി നിൽക്കാൻ പോലും ഒരു സമാധാനത്തോടെ ഇരിക്കാൻ അവർക്കൊക്കില്ല. അതുപോലെ ജനപ്രവാഹമായിരിക്കും. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടതാണ് പലരുടെയും അനുഭവം. അവരൊക്കെ നാട് വിട്ടു പോകേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയും അധികം കൊട്ടിഘോഷിക്കാതെ എൻ്റെയൊക്കെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ പ്രിന്റ് മീഡിയയിൽ മാത്രം അടുത്ത ദിവസം ഇന്നയാളാണ് ഭാഗ്യശാലി, ഇന്ന സ്വദേശിയാണ് എന്ന് മാത്രം അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് വെളിപ്പെടുത്താതെ ഒരു പ്രൈസ് അടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ ബുദ്ധിമുട്ടുള്ള ജീവിതം തുടങ്ങി എന്നുള്ള രീതിയിലേക്ക് മാറുന്ന പോലെയാണ് ഇപ്പോൾ ഒരു ബമ്പർ അടിച്ച ഉള്ള ഒരു അവസ്ഥയൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി പരമാവധി നിയന്ത്രണം, അയാൾക്കത് വിധിച്ചിരുന്നു, അയാൾക്കത് കിട്ടേണ്ടതായിരുന്നു, അയാളുടെ നല്ല സമയത്ത് അയാൾക്കത് കിട്ടി, ഓക്കെ, അതിൽ നമ്മൾ സന്തോഷിക്കുക. അർഹതപ്പെട്ട ഒരാൾക്ക് കിട്ടി, പെൺകുഞ്ഞുങ്ങളൊക്കെയുള്ള ഒരു കുടുംബമാണ്, വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരാളൊന്നുമല്ല, ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളാണ്, ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്, അദ്ദേഹം ഒരു ടെക്നീഷ്യനാണ്. അപ്പോൾ അധ്വാനിച്ച് ജീവിക്കുന്ന അയാൾക്ക് 15 വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് അയാൾ ടിക്കറ്റ് എടുക്കുന്ന ആളാണ്. ഈ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന വഴി കേരളം വഴി പോകാം, വയനാട് വഴി പോകാം എന്ന് പറഞ്ഞ് പോകുന്ന ആളാണ്. അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് എടുക്കുകയല്ലേ, നല്ലൊരു പ്രൈസ് അദ്ദേഹത്തിന് അടിച്ചെങ്കിൽ അതിന് സന്തോഷിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യാനുള്ളത്. മലയാളി മലയാളി എന്നൊരു സ്പിരിറ്റ് നമുക്ക് എപ്പോഴും അതുണ്ട്. അപ്പോൾ മറ്റൊരു സ്റ്റേറ്റിൽ നിന്നൊരാൾക്ക് കിട്ടുമ്പോൾ എന്തെങ്കിലും തിരിമറി നടന്നിട്ടുണ്ടോ, അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും, ഇപ്പോൾ 2 വർഷം കൊണ്ട് കേരളത്തിന് പുറത്തുള്ള ആൾക്കാണല്ലോ അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല, അത്രത്തോളം നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് ലൈവായിട്ട് തന്നെയാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് നടക്കുന്നത്. പിന്നെ പഞ്ചാബിൽ നിന്ന് ആദ്യം ഉണ്ടായിരുന്ന മെഷീനല്ല, പഞ്ചാബിൽ നിന്ന് എത്തിച്ച ഏറ്റവും നൂതനമായിട്ടുള്ള മെഷീനൊക്കെ തന്നെയാണ് ലോട്ടറിയുടെ നറുക്കെടുപ്പിന് ഉപയോഗിക്കുന്നത്. നമ്മുടെ എത്രയോ മലയാളി സഹോദരങ്ങൾക്ക് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ലോട്ടറികളൊക്കെ വലിയ വലിയ പ്രൈസുകളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റൊരാൾക്ക് കിട്ടുന്ന നേട്ടത്തിലും സൗഭാഗ്യത്തിലും നമ്മൾ സന്തോഷിക്കുക. നമ്മൾ മലയാളികളല്ലേ, ഒരാളുടെ വേദനയിൽ നമ്മൾ കണ്ണീരണിയുന്നത് പോലെ ഒരാളുടെ ചിരിയിൽ നമ്മുടെ ചുണ്ടിലും പുഞ്ചിരി വിരിയിക്കാനാണ് നോക്കേണ്ടത്. അതാണ് മലയാളികൾ. Thank you.